السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه وأهل بيته كلهم أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട മലയാളം ഇസ്ലാമിക് കോഴ്സിലെ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും മലയാളം ഇസ്ലാമിക് കോഴ്സിൽ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മലയാളം ഇസ്ലാമിക് കോഴ്സ് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ മക്കളെ പഠന വിഷയത്തിൽ മിടുമിടുക്കരാക്കി മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് സൂറത്താണ് ഓതേണ്ടത്, അതിന് ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങളും ഒരു സൂറത്തും ഒരു ആയത്തും 2 ആയത്തുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുട്ടികളോടൊത്ത് കളിക്കുകയായിരുന്നു. നമുക്കറിയാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തെ വളരെ നീതിമാനായ ഭരണകർത്താവായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പോലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം ഇന്ത്യയിൽ വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത്രയും വലിയ നീതിമാനും എന്നാൽ ധീരനും സത്യസന്ധനുമായ, ജനങ്ങളുടെ പേടി സ്വപ്നവും രാത്രിയിൽ പ്രജകളുടെ ക്ഷേമം അറിയുന്നതിന് വേണ്ടി വേഷപ്രച്ഛന്നനായി രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ ഓരോ വീടുകളിലും കയറിയിറങ്ങി ഭരണകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന, അത്രയേറെ അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്ന മഹാനായ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത്രയും ആമുഖം ഞാൻ അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞത്. ഈ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന കാര്യം വളരെ അത്ഭുതമാണ്. പുറത്ത് ജനങ്ങളെ പ്രജകളെ ഭയവിഹ്വലരാക്കുകയും വളരെ കർക്കശമായ നിലപാടുകളും ഒക്കെ സ്വീകരിക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ മക്കളെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഇരുത്തി കളിപ്പിക്കുകയാണ്. യൽഅബൂന അലാ ബത്നിഹി, അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കയറിയിരുന്ന് കളിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പട്ടാളത്തിൽപ്പെട്ട ഒരു സൈനികൻ ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അത്ഭുതത്തോടു കൂടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തിരിച്ച് അദ്ദേഹം ചോദിച്ചു, നീ എങ്ങനെയാണ് നിൻ്റെ അഹലുകാരോട്, കൈഫ അന്ത മഅ അഹലിക, നീ നിൻ്റെ അഹലുകാരോട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ അയാൾ വളരെ അഭിമാനത്തോടുകൂടി പറയുകയാണ്, ഇതാ ദഖൽതു അലൈഹിം സഖത്തൻ നാതിഖ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരുടെ കളികൾ നിർത്തിയിട്ട് മിണ്ടാതെ ഭയവിഹ്വലരായി എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് മാറി നിൽക്കാറുണ്ട് എന്ന് വളരെ അഭിമാന പുരസ്സരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് ഈ പട്ടാളക്കാരൻ പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്നെ ഞാൻ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. എന്താണ് കാരണം? സ്വന്തം വീട്ടുകാരോട് കരുണ കാണിക്കാത്ത നിനക്കൊരിക്കലും ജനങ്ങളെ സേവിക്കാൻ അർഹതയില്ല. സ്വന്തം അഹലുകാരോട് ആർദ്രമായ ഹൃദയമില്ലാത്ത, സ്നേഹമില്ലാത്ത, കരുണയില്ലാത്ത നീ എങ്ങനെയാണ് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക? അതുകൊണ്ട് ഞാൻ നിന്നെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയും ആ പട്ടാളക്കാരനെ ആ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തതായി അൽ ജവാഹിറുൽ ലുഉയ്യത്തി ഫീ ശറഹിൽ അർബഈന സൗബിയ ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ശറഹിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കുട്ടികളോട് പഠന വിഷയത്തിലാണെങ്കിലും മറ്റുള്ള വിഷയത്തിലാണെങ്കിലും കരുണ കാണിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മാതാപിതാക്കളെ ഉള്ളിലൊരു ഭയം കൊടുക്കുകയും കൂടി വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ വീട്ടിൽ ഒരു വടി കുട്ടികളെ തല്ലുന്നതിനു വേണ്ടി ഒരു വടി തൂക്കിയിട്ടിരുന്നു എന്നാണ്. അതെന്തിനാണ്? അടിക്കാൻ വേണ്ടിയിട്ടല്ല. നബിയുടെ മക്കളും അല്ലെങ്കിൽ നബിയുടെ ചെറുമക്കളും ഒക്കെ ഈ വടി കണ്ടിട്ട് എപ്പോഴും അടി കിട്ടാമെന്ന് മനസ്സിലൊരു ആശങ്കയോടെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പേടി നിലനിർത്തണം. പക്ഷേ കുട്ടികളെ തല്ലാനും അതുപോലെ തന്നെ മനുഷ്യത്വരഹിതമായ രീതിയിൽ പീഡിപ്പിക്കാനും പാടില്ല. അത് വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും മറ്റുള്ള ഏത് നിലയിലാണെങ്കിലും ഒരിക്കലും ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്നുകൂടി നമ്മൾ വളരെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടികൾ എല്ലാവരും ഒരേ ബുദ്ധിയിലല്ല. പല കുട്ടികളും പല പല ഗ്രേഡ് നിലയിലുള്ളവരാകാം, പല പല ചിന്താശേഷിയുള്ളവരാകാം, പല പല കഴിവുകളുള്ളവരാകാം. ആ കുട്ടികളുടെ നല്ല കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പഠന വിഷയത്തിൽ മാതാപിതാക്കളും അധ്യാപകന്മാരും ഒരു ഗൈഡായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് ആ കുട്ടികളുടെ പഠന വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇനി കുട്ടികളെ മിടുമിടുക്കരാക്കാൻ വേണ്ടി നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. 1, കുട്ടികളുടെ പഠനം അത് പ്രഭാതത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ പല മാതാപിതാക്കളും കുട്ടികൾക്ക് അവരുടെ ശരീരത്തിനും മനസ്സിനും താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള പഠന വിഷയങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. കുട്ടികളെ ബാഗ് തന്നെ ഒരു 4 വയസ്സ്, ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചുമക്കുന്ന പുസ്തകങ്ങളാണ് ചുമക്കുന്നത്. അത്രയേറെ പുസ്തകങ്ങളുണ്ട്, അത്രയേറെ വിഷയങ്ങളുണ്ട്, മാനസിക സമ്മർദ്ദമുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കുട്ടിയുടെ പഠന വിഷയം രാവിലെ ആക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നബിയുടെ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്തൊരു സമയമാണ് പ്രഭാത സമയം. എൻ്റെ പ്രഭാത സമയത്തിൽ എൻ്റെ സമുദായത്തിന് നീ ബറക്കത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചുള്ളതായി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കുന്നത് സുബഹിയുടെ സമയത്താകൽ വളരെ നല്ലത്. സുബഹി നമസ്കരിപ്പിക്കുക. ജമാഅത്തായ ആൺകുട്ടികളാണെങ്കിൽ നമസ്കരിപ്പിക്കുക, പെൺകുട്ടികളാണെങ്കിൽ വീട്ടിൽ നിസ്കരിപ്പിക്കുക. നമസ്കാര ശേഷം പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, ആ സുബഹിയുടെ പ്രഭാത സമയത്ത് പഠിക്കുന്ന വിഷയങ്ങൾ ഒരിക്കലും കുട്ടിയുടെ മനസ്സിൽ നിന്നും മറഞ്ഞു പോവുകയില്ല. അതെപ്പോഴും ആ കുട്ടിയുടെ ഓർമ്മശക്തി കുറവായ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് പ്രഭാതത്തിൽ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. 2, ഖുർആൻ കൊണ്ട് തുടങ്ങുക. 2ാം ക്ലാസ് മുതൽ മദ്രസയിൽ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും കുട്ടികൾ പഠന വിഷയങ്ങൾ, അത് സ്കൂളിലെ വിഷയങ്ങളാണെങ്കിൽ പോലും പഠിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുൽ ഫാത്തിഹ, അതല്ലെങ്കിൽ ഒരു യാസീനോ എന്ന് അറിയുന്ന കുട്ടികളാണെങ്കിൽ ഒരു യാസീൻ, അങ്ങനെ അല്ലെങ്കിൽ അറിയുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ ഓതിപ്പിച്ചതിന് ശേഷം പഠന വിഷയം നിങ്ങൾ തുടങ്ങി നോക്കൂ. സ്കൂളിലെ വിഷയമാണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ നല്ല പഠന മികവുള്ളതായി കാണാം. ഇനി ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഡിഗ്രി ചെയ്യുന്ന കുട്ടികളാണെങ്കിലും മറ്റുള്ള PhD ചെയ്യുന്ന കുട്ടികളാണെങ്കിലും മറ്റ് ഭൗതികമായിട്ട് എത്ര ഉന്നതമായ നിലവാരത്തിൽ പഠന വിഷയങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളാണെങ്കിലും ഈ വിഷയമൊക്കെ നിങ്ങൾക്ക് പിന്നീട് അനുധാവനം ചെയ്യാൻ കഴിയുന്നതാണ്. 3ാമത്തെ വിഷയം വുളൂഓടുകൂടി പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 3 വിഷയം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇത് നിങ്ങളതിനെ അനുവർത്തിച്ച് നോക്കും. ഒരു 11 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ വരുമ്പോൾ മുന്നുള്ള വർഷങ്ങളെക്കാളും തീർച്ചയായിട്ടും മികവുറ്റ പ്രകടനങ്ങൾ ആ കുട്ടികൾ കാഴ്ചവെച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓർമ്മശക്തി ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പഠനത്തിൽ. അപ്പോൾ ഈ ഓർമ്മശക്തിക്ക് വേണ്ടി പ്രത്യേക ഒരു സൂറത്തുണ്ട്, സൂറത്ത് ശറഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് എല്ലാ ദിവസവും ഒന്നുകിൽ സുബൈക്ക് ശേഷം അതല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിൽ ഓതുക. ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സൂറത്തിൻ്റെ വറഫഅനാലൊക്കെ ദിക്ര കഴിഞ്ഞിട്ടുള്ള ആയത്ത്, അതായത് ഫ ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഈ 2 ആയത്തുകൾ തുടക്കം മുതൽ ഓതി ഈ ആയത്തിലെത്തുന്ന സമയത്ത് ഈ ആയത്ത് 2 ആവർത്തിച്ച് 33 തവണ ഓതുകയും പൂർത്തിയാക്കുകയും വേണം. അങ്ങനെ ഈ സൂറത്ത് ആകെ 33 തവണ ഓതി പച്ചവെള്ളത്തിൽ ഊതി ആ ഓതിയ വെള്ളം പ്രഭാതത്തിൽ കുടിക്കുക. മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെ ഇടയ്ക്ക് ചെയ്താൽ തന്നെ ആ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക. ഇങ്ങനെ 11 ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ പഠനം മികവുറ്റ രീതിയിലായിട്ട് മുന്നോട്ട് പോകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻഷാ അള്ളാഹ്. അതോടൊപ്പം തന്നെ സൂറത്തുൽ മുൽക്കിലെ ഒരായത്, അതായത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ഇത് സൂറത്തുൽ മുൽക്കിലെ ഒരായത്താണ്, തുടക്കത്തിലുള്ള ഒരായത്താണ്. തുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ള ആയത്തല്ല, 2-3 ആയത്ത് ഇങ്ങനെ വരുമ്പോൾ ഉള്ള ആയത്താണ്. ഈ ആയത്ത് 11 തവണ ആവർത്തിക്കുകയും അതും ഈ ആദ്യം ഓതിയ വെള്ളത്തോടൊപ്പം തന്നെ ഓതി വെറും വയറ്റിൽ കുടിക്കുകയും ചെയ്യുക ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഈ 2 കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ ഈ 3 കാര്യങ്ങളും കൂടി ചെയ്യുക. 2 സൂറത്തുകൾ, സൂറത്ത് ശറഹ്, സൂറത്തുൽ മുൽക്കിലെ ഈ പറഞ്ഞ 2 ആയത്തും അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളും ചെയ്യുക. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കൾക്ക് പഠനത്തിൽ നല്ല ഓർമ്മശക്തിയും ബുദ്ധി കൂർമ്മതയും നൽകി നല്ല മിടുമിടുക്കന്മാരാകാൻ വേണ്ടി അള്ളാഹു താല സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളുടെ ഭൗതിക ആത്മീയ പഠന വിഷയങ്ങളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.